യെസ് നോക്കൂ മധ്യപ്രദേശിലേക്ക് നോക്കുമ്പോൾ മധ്യപ്രദേശിന്റെ കാഴ്ചയാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ വലിയ സങ്കീർണത കാഴ്ച അല്ലെങ്കിൽ ഏറ്റവും ഉദ്ദേഗജനകമായ കാഴ്ച ഏറ്റവും ത്രസിപ്പിക്കുന്ന കാഴ്ച അൻപതിടത്ത് കോൺഗ്രസ് ബി ജെ പി ലീഡ് ചെയ്യുമ്പോ നാല്പത്തി ഒൻപത് സീറ്റിൽ ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് എന്നതാണ് അപ്പം മധ്യപ്രദേശ് എന്ന് പറഞ്ഞാൽ ഹിന്ദി ഹൃദയ ഭൂമികയിലെ വലിയ സംസ്ഥാനങ്ങളിലൊന്നിൽ വിജയത്തിന്റെ കൊടി നാട്ടാൻ പോകുന്നത് ആരായാലും അവർ നേരിയ ഭൂരിപക്ഷത്തിലേക്ക് കടക്കുകയുള്ളോ മാജിക് നമ്പർ അതോ മാജിക് നമ്പർ കടക്കുന്നവർക്ക് ആരാണ് കാര്യത്തിൽ ഇപ്പോഴും ഒരു കാരണം കഴിഞ്ഞ തവണ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത നിലയുണ്ടായിരുന്നു രാജസ്ഥാനിലേക്ക് പോകുമ്പോൾ രാജസ്ഥാനിലെ കഥയും വ്യത്യസ്തമല്ല അകലമുണ്ടെങ്കിൽ കൂടിയും കോൺഗ്രസ് ഏറ്റവും നന്നായി പ്രകടനം നടത്തുന്നു സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു ബി ജെ പി അൻപതിടത്തും അതായത് അഞ്ചു വർഷം ഭരിച്ച അശോക് ഗെഹ്ലോട്ട് സർക്കാരിനെ അത്യാവേശത്തോടെ മറിച്ചിടാൻ ആവേശം കാണിക്കുന്നില്ല അവിടുത്തെ ആളുകളെന്നാണ് ഈ കണക്കുകൾ പറയുന്നത് കാരണം രാജസ്ഥാനിലെ സർക്കാരിനോട് നിങ്ങളെ ഞങ്ങൾക്ക് സമ്പൂർണമായും മടുത്തു എന്ന് പറയുന്നില്ല അവിടുത്തെ ജനങ്ങൾ അമ്പത്തിയേഴ് നാൽപ്പത്തി ആറ് അവിടുത്തെ ലീഡ് തന്നെ വ്യത്യാസപ്പെടുന്നു മധ്യപ്രദേശിലെ പോകുമ്പോൾ ബി ജെ പി അൻപത്തി എട്ടും കോൺഗ്രസ് അൻപത്തി ഒന്നിടത്തും ലീഡ് ചെയ്യുന്നു അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് മധ്യപ്രദേശിൽ അവരുടെ അകലം വലുതാവുന്നുണ്ട് രാജസ്ഥാനിലും അകലം നമുക്ക് കാണാം അൻപത്തിയേഴ് നാൽപ്പത്തി ആറ് എന്താണ് നില അപ്പം രാജസ്ഥാനിലും മധ്യപ്രദേശിലും ചെറിയ അകലമേ ഉള്ളൂ എങ്കിലും ബി കഴിഞ്ഞ കുറേ സമയമായിട്ട് അവരുടെ എഡ്ജ് നിലനിർത്തുന്നുണ്ടെന്നുള്ള എടുത്തു പറയേണ്ട കാര്യമാണ് രാജസ്ഥാനും മധ്യപ്രദേശും കോൺഗ്രസ് നഷ്ടപ്പെടാൻ പോവുകയാണോ വീണ്ടും ഒരിക്കൽ കൂടി നരേന്ദ്രമോദി എന്ന പേര് കൂടുതൽ ഉറക്ക പറയാൻ കൂടുതൽ തിളക്കത്തോടെ രേഖപ്പെടുത്താൻ പോവുകയാണോ ബി അവിടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി രാജസ്ഥാനും മധ്യപ്രദേശും പിടിക്കാൻ കഴിഞ്ഞാൽ ബി ജെ വലിയ നേട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടത് വലിയ പരിക്കാണ് വലിയ ഇച്ഛാഭംഗമാണ് എന്നെടുത്തു പറയേണ്ടി വരും മധ്യപ്രദേശ് നേടുക കാരണം മധ്യപ്രദേശിൽ ആവുന്നതിന്റെ എല്ലാം പയറ്റിയ ആവനാഴിയിലെ സകല അമ്പുകളും പയറ്റിയ തെരഞ്ഞെടുപ്പ് ാണ് മധ്യപ്രദേശിലേത് കമൽനാഥിന്റെ നേതൃത്വത്തിൽ എന്തായാലും ഞങ്ങൾ പിടിക്കും കൺഗ്രാജുലേഷൻ കമൽനാഥ് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ എന്ന പേരിൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് മുമ്പിൽ ഇന്നലെ പ്രത്യക്ഷപ്പെട്ട ബാനറുകളും ഫ്ലക്സുകളും പറയുന്നത് ഞങ്ങൾക്ക് വിജയിച്ചേ മതിയാവൂ എന്ന അവരുടെ ആത്മവിശ്വാസമാണ് ആത്മവിശ്വാസം അല്ലെ ഫലത്തിൽ വരാൻ പോകുന്നത് പടക്കം പൊട്ടിച്ചിരുന്നു രാവിലെ ആറ് മണി കെ എ സി സി ആസ്ഥാനത്ത് ഡോലക്കുകളുമായി എത്തിയ ആളുകൾ പടക്കം പൊട്ടിച്ചു വലിയ സംഗീതവും പാട്ടുമൊക്കെ ആയിട്ട് അവിടെ ആനന്ദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവരെ നിരാശപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന കാഴ്ചയിലേക്ക് രാജസ്ഥാൻ പോവോ ബി ജെ പി അമ്പത്തിയേഴ് ലീഡ് ചെയ്യുമ്പോൾ കോൺഗ്രസ് നാൽപ്പത്തി ആറ് മധ്യപ്രദേശിൽ അമ്പത്തി എട്ട് അൻപത്തി ഒന്ന് മാറി മറിയുന്നുണ്ട് ഒൻപത് മണി കഴിയുമ്പോഴായിരിക്കും ഒരു ചിത്രം കിട്ടുക എന്നാണ് പറയാൻ കഴിയുന്നത് നമുക്ക് ഇപ്പോഴും പോസ്റ്റൽ ബാലറ്റുകളിൽ നിന്ന് ഇ വി എമ്മിലേക്ക് കടന്നോ എന്ന കാര്യത്തിലാണ് വ്യക്തത വേണ്ടത് ഇ വി എമ്മിലേക്ക് കടന്നാൽ വളരെ വേഗത്തിൽ ഈ കാണുന്ന ടാലി വലുതാവുകയും ചെയ്യും മധ്യപ്രദേശിൽ സീറ്റിൽ നൂറ്റി പതിനാറ് സീറ്റുകൾ വിജയിക്കുന്ന ആരാണോ ആരാണോ ആദ്യത്തെ മാന്ത്രിക സംഖ്യാസ്പർശം നടത്തുന്നത് എന്നാണ് കാണാനുള്ളത് സീറ്റിൽ കക്ഷി അവിടെ ഭരിക്കാൻ പോവുകയാണ് പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് കാരണം കഴിഞ്ഞ തവണ ജയിച്ചിട്ട് ഭരിക്കാൻ കഴിയാത്ത നിർഭാഗ്യവാന്മാരുടെ കൂട്ടമാണ് കോൺഗ്രസ് നമുക്കറിയാം അപ്പോൾ ഒരു സീറ്റിലോ രണ്ട് സീറ്റിലോ എഡ്ജ് ഉണ്ടായാൽ ഭരിക്കാൻ കഴിയുന്ന പാർട്ടി അല്ല കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ നമുക്കറിയാം അത് വീഴാൻ കാത്തിരിക്കുന്ന പാർട്ടിയാണ് വീഴ്ത്താൻ പണം എന്താ പറയുക വലിയ സ്വാധീനവുമായിട്ട് അപ്പുറത്ത് ബിജെപി ഉണ്ട് സോ അതുകൊണ്ട് കോൺഗ്രസ് എല്ലായിടത്തും മുന്നൊരുക്കത്തിന്റെ പേരിൽ നിരീക്ഷകരെ അയക്കുകയും വീണ് പോകാതെ എല്ലാവരെയും കാത്തുരക്ഷിക്കാൻ കാത്തു സൂക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും മധ്യപ്രദേശിൽ അറുപത് അൻപത് എന്ന നിലയ്ക്ക് ടാലി വ്യത്യാസപ്പെടുന്നുണ്ട് അറുപത് അൻപത് എന്ന നിലയ്ക്ക് രാജസ്ഥാനിലും ടാലി വ്യത്യാസപ്പെടുന്നുണ്ട് രണ്ടിടത്തും പത്ത് സീറ്റിന്റെ വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെ ഒരു കണക്ക് നോക്കിയാൽ ബിജെപിയുടെ ക്ലിയർ എഡ്ജ് പറയാൻ കഴിയും അജിംസ് ഇത് ഒരു ഫലസൂചനയാണെന്ന് വെച്ചാൽ നിഷാദ് ഇത് ഫലസൂചനയാണെന്ന് പറയാൻ കഴിയില്ല കാരണം ഇതിപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ നമുക്ക് സമയ ഇപ്പോൾ ആവുന്നേ ഉള്ളൂ ഇത് പോസ്റ്റൽ വോട്ട് എണ്ണി കഴിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ പോസ്റ്റൽ വോട്ടിൻ്റെ ഒരു ഭൂ ഭൂരിഭാഗം എണ്ണി കഴിഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഇ വി എം എണ്ണി തുടങ്ങണം ഇ വി എം എണ്ണി തുടങ്ങുമ്പോൾ അപ്പോഴാണ് കളി തുടങ്ങുക അപ്പോഴാണ് യഥാർത്ഥ ചിത്രം വരിക ബി ജെ പി അറുപതടുത്ത് രാജസ്ഥാനിൽ ലീഡുണ്ട് കോൺഗ്രസ് അമ്പതിടത്ത് ലീഡുണ്ട് മധ്യപ്രദേശിൽ അമ്പത്തേഴ് അമ്പത്തി മൂന്നാണ് ഛത്തീസ്ഗഡിൽ മുപ്പത്തിരണ്ട് ഇരുപത്തേഴാണ് കോൺഗ്രസ് തെലങ്കാനയിൽ ഇരുപത്തേഴ് ബി ആർ എസ് തൊട്ടുപുഴയിൽ ഇരുപത്തഞ്ചാണ് ഈ ഫലസൂചന ഇതൊരു ഇനി വരാൻ പോകുന്ന ട്രെയിനിൻ്റെ സൂചനയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഈ ഇനി വരാൻ പോകുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഓട്ടെണ്ണൽ യഥാർത്ഥ ഓട്ടെണ്ണൽ ഒരു യഥാർത്ഥ സാമ്പിൾ എങ്കിലും പുറത്തേക്ക് വരിക ഇതേ തുടർന്നാകും എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കണ്ടതുപോലെ തന്നെ ആദ്യ ഫലസൂചനകളിൽ തന്നെ അത് ദൃശ്യമാണ് കാരണം ഒരു നെറ്റ് നെറ്റ് ഫൈറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും പക്ഷേ രാജസ്ഥാനിൽ രാജസ്ഥാൻ്റെ ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ രാജസ്ഥാനിൽ ബി ജെ പിക്ക് ഒരു വ്യക്തമായ മേൽക്കയുണ്ട് ആദ്യ പല സൂചനകളിൽ ബി ജെ പി അറുപത് സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് അൻപത് സീറ്റിലും ലീഡ് ചെയ്യുന്നുണ്ട് മധ്യപ്രദേശിൽ പക്ഷേ അങ്ങനെ പറയാൻ കഴിയില്ല ബി ജെ പി അമ്പത്തേഴ് എടുത്ത് ലീഡ് നില അമ്പത്തഞ്ചെടുത്ത് ലീഡ് നില തുടരുമ്പോൾ ആ ഇതാ കോൺഗ്രസ് വീണ്ടും കയറുന്നു കോൺഗ്രസ് അമ്പത്തഞ്ചെടുത്താണ് മധ്യപ്രദേശിൽ ലീഡ് നില ബിജെപി തൊട്ടുപിറയിൽ അമ്പത്തിനാലിടത്താണ് ഇത് ഇതാണ് പ്രശ്നം അവ്യക്തതയാണ് മൊത്തം മാറി മറിയുകയാണ് ആദ്യ ഫല സൂചനകളിൽ തന്നെ മധ്യപ്രദേശിൽ മധ്യപ്രദേശാണ് ഈ ഈ മൊത്തം ഈ നാല് സംസ്ഥാനങ്ങളിലെ ഫലസൂചനകളിൽ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഏറ്റവും ഒരു ത്രില്ലർ എപ്പിസോഡ് മധ്യപ്രദേശിലെ കൗണ്ടിംഗ് ആയിരിക്കും എന്നുള്ളതിന്റെ ആദ്യത്തെ ഒരു സൂചനയാകിയിട്ട് നമ്മളിപ്പോൾ ഈ കാടിനെ കാണാൻ അൻപത്തി അഞ്ച് കോൺഗ്രസ് ഈ എടുക്കുകയാണ് കോൺഗ്രസ് ഒരു സീറ്റിന് മുകളിൽ നിൽക്കുന്ന കാഴ്ച മധ്യപ്രദേശിൽ നിന്ന് കാണുന്നു മധ്യപ്രദേശ് കോൺഗ്രസ് അമ്പത്തി ഏഴായി ബി ജെ പി അമ്പത്തിമൂന്ന് നാല് സീറ്റിന്റെ വ്യത്യാസത്തിലേക്ക് വലുതാകുന്നു അകലം വലുതാകുന്ന കാഴ്ച കാണുമ്പോ മധ്യപ്രദേശിൽ അപ്പൊ കോൺഗ്രസ് വീണ്ടും എഡ്ജെടുക്കുകയാണ് എട്ടു മണി കഴിഞ്ഞ് മുപ്പത്തിരണ്ട് മിനിറ്റ് പിന്നിടുമ്പോ പെട്ടി പൊട്ടിച്ചോ ഫല സൂചനകൾ പുറത്തേക്ക് വരികയാണോ നമുക്ക് ഇനി അറിയേണ്ടത് അതാണ് പോസ്റ്റൽ ബാലറ്റുകളിലെ ഫലം ഇഞ്ചോ ഇഞ്ചാണ് രാജസ്ഥാനിൽ പത്ത് സീറ്റിന്റെ വ്യത്യാസത്തിൽ ബിജെപിയുടെ കുതിപ്പ് കാണാം മധ്യപ്രദേശിൽ ഏഴ് നാല് സീറ്റിന്റെ വ്യത്യാസത്തിൽ കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്നു പക്ഷേ അതൊരു ഒരു തുടർന്നു പോകുന്ന സ്ഥായിയായ ഒന്നാണെന്ന് പറയാൻ കഴിയില്ല ഇതിന് മുൻപും രണ്ടു തവണ കോൺഗ്രസ് മധ്യപ്രദേശിൽ മുന്നിൽ വന്നിരുന്നു പക്ഷേ ബിജെപി വളരെ വേഗം അവരുടെ ലീഡ് തിരിച്ചു പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് മധ്യപ്രദേശിലെ കാഴ്ച ആവർത്തിക്കപ്പെടുന്ന നിലനിൽക്കുന്ന സ്ഥിരപ്പെടുന്ന കാഴ്ചയാണെന്ന് പറയുക നിർവാഹമില്ല കോൺഗ്രസ് പക്ഷേ പിയും രാജസ്ഥാനിൽ കാണു ചെറുതാവുന്ന കാഴ്ച രണ്ടിടത്തും രണ്ടിടത്തും ചെറിയ ചെറിയ പടുകൂറ്റൻ പോരാട്ടം നടക്കുന്നു കോൺഗ്രസ് അശോക് ഗലോട്ടിന്റെ കോൺഗ്രസ് അമ്പത് ബിജെപി കോൺഗ്രസ് അൻപത്തിയേഴ് അൻപത്തി മൂന്ന് സീറ്റുമായി ബി ജെ പി ചെറുതാവുന്ന ചെറുതാവുന്ന അകലം എന്ന് വെച്ചാൽ ത്രസിപ്പിക്കുന്ന ഉദ്വേഗജനകമായ ത്രില്ലടുപ്പിക്കുന്ന ഡ്രൊമാറ്റിക് ആയിട്ടുള്ള പോരാട്ടം നടക്കുന്നു ഇരു സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശും രാജസ്ഥാനും തന്നെ ഏറ്റവും സുനിശ്ചിതമേറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡിൽ ബി ജെ പി മുപ്പതിടത്തും കോൺഗ്രസ് ഇരുപത്തിയൊൻപതടത്തുമാണ് ഛത്തീസ്ഗഡിൽ എന്തായാലും കോൺഗ്രസ് വിജയിക്കുമെന്ന് അവരും എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നു പക്ഷേ ബി ജെ പി ആണ് ഒരു സീറ്റിൽ മുമ്പിലുള്ളത് എന്ന കാര്യം കാണുക അവസാന പോയിന്റിൽ മുന്നിൽ വരാമെന്ന് ബി കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടാവും അവിടെ പക്ഷെ മധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ ദീർഘസമയമായി ഒരു നെറ്റ് നെക്ക് പോരാട്ടത്തിന് ഇപ്പോഴത്തെ കോൺഗ്രസ് ഒരു ലീഡിലേക്ക് പോവുകയാണ് അമ്പത്തേഴ് അമ്പത്തേഴ് സീറ്റിൽ കോൺഗ്രസ് ലീഡ് നില മധ്യപ്രദേശിൽ ബിജെപിക്ക് കേവലം അമ്പത്തിമൂന്ന് സീറ്റ് നാല് സീറ്റിന്റെ ഡിഫറൻസ് ഉണ്ട് ആദ്യമായിട്ടാണ് കോൺഗ്രസ് ഒരു എഡ്ജ് എടുക്കുന്നത് മധ്യപ്രദേശിൽ എന്ന് നമുക്ക് കാണാം അതുവരെ ഒരു ആയിരുന്നു ഒരു സീറ്റിന്റെ രണ്ട് സീറ്റിന്റെ വ്യത്യാസമാണ് ഇതുവരെ കണ്ടിരുന്നെങ്കിൽ ആ ഒരു നാല് സീറ്റിന്റെ ഒരു 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 വ്യത്യാസത്തിൽ കോൺഗ്രസ് ലീഡ് നില ഉയർത്തിയിരിക്കുകയാണ് മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ അമ്പത്തിമൂന്ന് അൻപത് അമ്പത്തിമൂന്ന് അൻപത് ഇഞ്ചോടിഞ്ച പോരാട്ടമാണ് അൻപത്തിമൂന്ന് ബിജെപി അൻപത് കോൺഗ്രസ്